السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بإذن الله أما بعد بريبتا سهود رنگل الله إليك أدكانم الله إليك أدكانم അള്ളാഹുവിനെ മാത്രമായി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ അള്ളാഹുവിന് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ അള്ളാഹുവിനായി ആബിദായി ജീവിക്കാനാണ് മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹു പടച്ചിട്ടുള്ളത് ഖുർആനിൽ അള്ളാഹു അങ്ങനെയാണ് പറയുന്നത് മറ്റുള്ള ജീവികളെ എന്തിനാ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കേണ്ട മനുഷ്യനും ജന്മനും ഉപയോഗിക്കാനും സൗകര്യത്തിനും വേണ്ടിയാണ് അള്ളാഹു ഭൂമിയെ അതിലുള്ള സർവത്തിനെയും വസ്തുക്കളെയും സർവ്വ ജീവികളെയും മനുഷ്യന് വേണ്ടിയാണ് പടച്ചത് മനുഷ്യനെ എന്തിനു പടച്ചു ഇല്ല അലിയാബുധു അള്ളാഹുവിനെ ആരാധിക്കാൻ ഈ വയസ്സത്രയും അത് തിരിച്ചറിയാൻ കഴിയാതെ ജീവിച്ചു പോയ നമുക്ക് ഒരു മാറ്റത്തിനുള്ള സമയം എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത് യാ യാക്കഹാർ എന്ന അള്ളാഹുവിൻ്റെ അസ്മ ഉൽസ്നയിലെ പതിനാറാമത്തെ യാ യാർ ഇത് ഇജാദത്തോടുകൂടെ വൃത്തിയായി കൃത്യമായി ആയുധത്തായി ഓതി വന്നാൽ അള്ളാഹു താഴാൽ അവൻ്റെ കൽബിൽ നിന്ന് ദുനിയാവിൻ്റെ എല്ലാ മഹത്വത്തെയും അതിൻ്റെ മേൽമയെയുമൊക്കെ നീക്കി ആ ആഹ്രത്തിലേക്കുള്ള ആഗ്രഹവും അതിനുള്ള വിവാദത്തിൻ്റെ ഒരു മനുഷ്യ മാനസികമായ തയ്യാറെടുപ്പും ആവേശവും അള്ളാഹു അവന് ഇട്ട് കൊടുക്കും ഈ അവസാനം മരിക്കാൻ സാധിക്കും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ശിഫയാകുന്നതിന് വേണ്ടി നീയത്ത് ചെയ്ത് ഓതിയാൽ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് വേദനകളെല്ലാം യാതനകളെല്ലാം സുഖമായി നീങ്ങി സന്തോഷമായി തീരും ഇനി വല്ല വിരോധികളുടെ ശല്യമോ മറ്റോ ഉണ്ടെങ്കിൽ ശത്രുക്കളുടെ പൊറുതി മുട്ടിക്കലുണ്ടെങ്കിൽ ആരെങ്കിലും തന്നെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ാന് വേണ്ടി ഉദ്ദേശിച്ച് ചൊല്ലിയാൽ പോലും ഫറ നിസ്കാരത്തിൻ്റെ ബാങ്ക് കൊടുത്തിട്ട് സുന്നത്ത് നിസ്കരിച്ച് അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇക്കാമത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഓതിയാൽ ആ ശത്രുവേ നമ്മിൽ നിന്നു നീക്കിത്തരും വിരോധികൾ ഹലാഖായി പോകുമെന്നുവരെ വെച്ച അതിശക്തമായ ഇസ്മ യാർ അടക്കി ഭരിക്കുന്ന അള്ളാഹുവേ ലോകത്തെ മുഴുവനും അധിപനായി ഏകഛത്രാധിപനായി ഏകനായ ഒരു നേതാവായി എല്ലാവരെയും ഭരിക്കുന്ന പരാക്രമശാലിയായ അള്ളാഹ് അടക്കി ഭരിക്കുന്ന അള്ളാഹു ഈസ്മിനെ നമുക്ക് ചൊല്ലാം എത്ര ചൊല്ലണം സാധാരണ പ്രത്യേക കണക്കു പറയാത്തിടത്ത് നൂറ് ചൊല്ലാം അതില്ലെങ്കിൽ അതിൻ്റെ ആയതത് എടുത്തിട്ട് ചൊല്ലാം യാക്കഹാർ എന്നതിൻ്റെ ആയതത് മുന്നൂറ്റി ആറാണ് ദിവസവും മുന്നൂറ്റി ആറ് ചൊല്ലാം ഇജാതത്തോടുകൂടെ ചൊല്ലിയാൽ ഫലം വർദ്ധിക്കും നമുക്ക് ഇജാതത്തോടെ ചൊല്ലാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട് യാക്കഹാർ എന്ന ഇസ്മിൻ്റെ ഇജാതത്ത് പലരും വിളിച്ച് ചോദിച്ചിട്ടുമുണ്ട് എന്നോടല്ല കാസർകോട്ട കാട്ടുകുക്ക തങ്ങളോട് കുറേ ആൾ കാട്ടതങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ പഠിച്ചു വെക്കാൻ മടിക്കാറുണ്ട് കാട്ടുമൊക്കെ കാട്ടുമുക്കേന്നൊക്കെയാണ് ചില ആൾ പറയാറ് അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കാറേയില്ല കാസർകോട്ട് വലിയ സ്ഥാപനം നടത്തുന്ന വലിയ അസ്മാവി ചികിത്സ നടത്തുന്ന എത്രയോ വിവാഹങ്ങൾ ശരിയാകാൻ കാരണക്കാരനായ സ്വലാത്തിൻ്റെയും ദിക്കറിൻ്റെയും ഒക്കെ മജലിസിൻ്റെ നേതാവായ ഉടമയായ ആ സദസ്സുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാട്ടുപൂക്കത്തങ്ങൾ ആ വീട്ടിൽ എപ്പോഴും ആളുകളാണ് കൊറോണ ആയാൽ പോലും ഒന്നോ രണ്ടോ വണ്ടികൾ വന്ന് നിൽക്കാത്ത സമയമില്ല ബഹുമാനപ്പെട്ട സെയ്തവകളുടെ നമ്പറിലേക്ക് വിളിക്കാത്തവരില്ല ബഹുമാനപ്പെട്ടവരുടെ സ്ഥാപനത്തിനൊരു ചാക്കരിയോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ചെലവിലേക്ക് ഒരു മുന്നൂറ് രൂപയോ മുന്നൂറ്റി പതിമൂന്ന് രൂപയോ നേർച്ചയാക്കിയാൽ നേടാത്ത കാര്യങ്ങളില്ല ബഹുമാനപ്പെട്ട സവില് നിന്ന് സാന്ത്വനങ്ങൾ ലഭിച്ചവർ ആയിരക്കണക്കിന് രൂപകൾ ആ സ്ഥാപനത്തിനായി കൊടുക്കാറുണ്ട് ചെയ്തവുകൾക്കൊന്നും വേണ്ട ചെയ്തവുകൾക്ക് പ്രത്യേകമായി താല്പര്യങ്ങളൊന്നുമില്ല തൻ്റെ ശിക്ഷണത്തിൽ ജീവിക്കാൻ തൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട കുട്ടികളുടെ ചിലവ് അതിൽ എത്തീമുകളുണ്ട് വെറും ഉപ്പ ജീവിച്ചിരിക്കെ മരിച്ചതുപോലെ എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാതെ കിടന്ന് കിടത്തത്തിൽ തന്നെ ചികിത്സയിൽ കഴിയുന്ന കൊടകിലെ എത്രയോ ആളുകൾ കൊടകിലെയുമല്ലാത്ത സ്ഥലത്തെയും എത്രയോ പാവങ്ങളുടെ മക്കൾ അവരൊക്കെ താമസിച്ച് പഠിക്കുന്ന സ്ഥാപനമാണ് ഷെയ്ഖ് ജമലി ഇസ്ലാമിക് കോംപ്ലക്സ് കാട്ടു കുക്കെ എന്നാണ് പറയേണ്ടത് ഇനി കാട്ടു മുക്കെ എന്ന് പറയരുത് കാ ആണ് രണ്ടടത്തും കാട്ടു കുക്കെ ബഹുമാനപ്പെട്ട സെയ്തവളുടെ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് നയൻ ത്രീ എയ്റ്റ് ത്രീ വൺ ത്രീ എയ്റ്റ് ത്രീ വൺ എന്നാണ് ലാസ്റ്റ് ബഹുമാനപ്പെട്ട സെയ്തവളുമായി ബന്ധപ്പെട്ട് ഈ ഇസ്മിൻ്റെ ഇജാസത്വം നമുക്ക് ചോദിക്കാം ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ അതിനായി ഞാൻ അയക്കുന്നു എന്ന് പറയാം മുന്നൂറ്റി പതിമൂന്ന് മാത്രമേ പറ്റുള്ളൂ എന്നല്ല അതിൽ കുറയരുത് എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ബഹുമാനപ്പെട്ട സീതവുകളുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു അറിയിപ്പ് നിന നിങ്ങൾക്ക് തന്നോ എന്ന നിലയ്ക്ക് അതിൻ്റെ കൂലി അതിനെ സഹായിച്ചു എന്നുള്ള കൂലി എനിക്കും കിട്ടണ്ടേ അവിടെ സ്ഥാപനം നടക്കുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു അന്നം കിട്ടാനൊരു വഴി ഞാനിതിലൂടെ ഉണ്ടാക്കിയെന്ന് എനിക്കും പ്രത്യാശിക്കാമല്ലോ യാ ഈ ഇസ്മിനെ ഇജാസത്തോടുകൂടെ കൃത്യമായി ഓതി വന്നാൽ അവൻ്റെ കൽബിൽ നിന്നു ദുനിയാവിൻ്റെ മേൽമയെ നീക്കും ദിവസവും ഒരു മുന്നൂറ്റി ആറ് വട്ടം ചൊല്ലാൻ നോക്കാം സുബിഹിൻ്റെ ശേഷമായാൽ വളരെ നല്ലത് സമയം കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൃത്യസമയം വയ്ക്കുക ദിവസവും അതേ സമയത്ത് തന്നെ ചൊല്ലാൻ ശ്രമിക്കുക അള്ളാഹു മനസ്സിലേക്ക് ദുനിയാവിൻ്റെ നശ്വരതയെയും നൈമിഷികതയും വൃത്തിയായി കൃത്യമായി കാണിച്ചു തരും ഒരു കൊതുകിൻ്റെ ചിറകിൻറെ വില പോലും ദുനിയാവിൻ്റെ പത്രാസിനും ആഡംബരത്തിനും ഇല്ലെന്ന് അവന് ബോധ്യപ്പെടും അള്ളാഹുവിൻ്റെ അടുക്കൽ മേൽമ നേടിയ അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയ ആരിഫീങ്ങൾ ദുനിയാവിനെ മനസ്സിലാക്കിയതുപോലെ അവന് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത്രയും ഒരു മനുഷ്യനെ കിട്ടിയില്ലെങ്കിൽ ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം പിന്നെന്തിനാണ് ഈ ലക്ഷ്യം നമ്മെ അള്ളാഹു പടച്ചതിൻ്റെ ആകെ തുക അവൻ അഭിബാധത്ത് ചെയ്യാനാണ് അതിലേക്ക് ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ലാത്ത നമുക്ക് പിന്നെ ഈ ജന്മം കണ്ടെന്തുപകാരമാണുള്ളത് കൽബ് തന്ന റബിന് കൽബ് കൊടുക്കണ്ടേ കണ്ണ് തന്ന അള്ളാഹ്ക്ക് ആ കണ്ണുകൊണ്ട് അവൻ്റെ മെസ്സേജ് ആയ കുറം വായിക്കണ്ടേ കൈകൾ തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി യാചിക്കുകയെങ്കിലും ചെയ്യണ്ടേ ഈ യാ മരിക്കണ്ടേറു എന്നിങ്ങനെ മുന്നൂറ്റി ആറ് വട്ടം അതല്ലെന്നുണ്ടെങ്കിൽ ഒരു നൂറ് വട്ടം നമുക്ക് ദിവസവും പതിവാക്കാൻ സാധിച്ചാൽ ഈ മാനോടുകൂടെ മരിക്കാൻ സാധിക്കും ഉള്ളാഹു ഭാഗ്യം നൽകട്ടെ രോഗികൾ മുന്നൂറ്റാറ് ചൊല്ലുക ഒരു വെള്ളത്തിലൂതി കുടിക്കുക ഒരു സുഖം അള്ളാഹുവാണ് നൽകുന്നത് കഹാറായ റബ്ബ് സുഖം നൽകും വേദനയുള്ളിടത്ത് കൈവച്ചു കൊണ്ട് ആ കഹാർ എന്ന് മുന്നൂറ്റാറ് വട്ടം ചൊല്ലി നോക്കുക അള്ളാഹുവാണ് ഞരമ്പുകളുടെ മുഴുവനും ഉടമസ്ഥൻ നിന്റെ തലച്ചോറിൻ്റെ ഉടമസ്ഥൻ നിന്റെ ഹാർട്ടിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് വിരോധികളെ തകർക്കാൻ അള്ളാഹുവിനെ സാധിക്കുകയുള്ളു ഉമ്മയില്ല ഉപ്പയില്ല എനിക്ക് ഞാനൊരനാഥന പോലെയാണ് പക്ഷേ എനിക്കെൻ്റെ റബ്ബുണ്ട് ഏറ്റവും വാത്സല്യമുള്ളവന ഉള്ളവൻ അവനാണ് എൻ്റെ ഭാര്യ മക്കളേക്കാൾ കുടുംബത്തേക്കാൾ എന്നെ കാരുണ്യത്തോടെ സഹതാപത്തോടെ വീക്ഷിക്കുന്നവൻ എൻ്റെ റബ്ബാണ് ആ റബ്ബ് കഹാറാണെന്നറിയുമ്പോഴുള്ള ധൈര്യം എനിക്ക് ചെറുതല്ല ഞാൻ ആരെയും ശല്യപ്പെടുത്തുന്നില്ല എന്നെ ശല്യപ്പെടുത്തുന്നവരെ അടക്കി നിർത്താൻ കഹാറായ റബ്ബുണ്ട് അള്ളാഹു സഹായിക്കട്ടെ അസ്സലാമു അലൈക്കും അസ്ലാമല്ല